أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المخلوقين وآل كل صحابة أجمعين أما بعد പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പെരുന്നാളിൻ്റെ അവധികളൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ അവധി ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് മറന്നു കളയാനുള്ളതല്ല, ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ക്ലാസ്സുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഫിഖ്ഹാണ്. ഫിഖ്ഹിൽ നമ്മൾ മൂന്ന് പാഠങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. ആ പാഠങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസറുകളും എല്ലാം നിങ്ങൾ കൃത്യമായി എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉസ്താദുമാരെ അത് കാണിച്ച് ബോധ്യപ്പെടുത്തുക, ഗ്രൂപ്പുകളിൽ അതിൻ്റെ ചർച്ചകൾ നടത്തുക, ചോദ്യോത്തരങ്ങൾ നടത്തുക. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നാലാമത്തെ പാഠമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു പാഠം തന്നെയാണ് നാലാമത്തതും. വദൂഉ എന്നതാണ് പാഠത്തിൻ്റെ പേര്. കിതാബുകളുള്ളവരൊക്കെ കിതാബുകളിൽ ശ്രദ്ധിക്കുക. ഇനിയും കിതാബുകൾ വാങ്ങിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ വലിയ നഷ്ടമാണ്. എല്ലാവരും കിതാബുകൾ നിർബന്ധമായും വാങ്ങിയിരിക്കണം. പുതിയത് തന്നെ വേണം, നിർബന്ധമില്ല. പഴയ കിതാബുകളായാലും മതിയാവുന്നതാണ്. അപ്പോൾ കിതാബ് ഇല്ലാതെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പാഠം നോക്കാം. അദ്ദറസു റാബിഉ, നാലാമത്തെ പാഠം. അൽ വദൂഉ, വദൂഉ എന്നതാണ് നാലാമത്തെ പാഠം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് വദൂഉ എന്ന്. സാധാരണ എല്ലാവരും നിസ്കരിക്കുന്നതിന് മുമ്പ് വദൂഉ ചെയ്യാറുണ്ട്. അതുപോലെ വദൂഉ നിർബന്ധമാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. വദൂഉ നിർബന്ധമാകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട്. നിസ്കാരം, പിന്നെ അതുപോലെ ഖുർആൻ ഓതുക, അതുപോലെ പിന്നെ എന്താണ് തവാഫ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വദൂഉ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ വദൂഉവിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണത്. പിന്നെ വദൂഉ നിർബന്ധമാകുന്ന കാര്യങ്ങൾ പിന്നത്തെ വിഷയമാണ്, അത് പിന്നെ പഠിക്കാം. അപ്പോൾ വദൂഉവിനെ കുറിച്ച് പറയാം. അൽ വദൂഉ, വദൂഉ എന്ന് പറഞ്ഞാൽ കിതാബിൽ ശ്രദ്ധിച്ചോളൂ. അൽ വദൂഉ, വദൂഉ എന്ന് പറഞ്ഞാൽ ഹുവ, അത് ഇസ്തിഅമാലുൽ മാഇ തഹൂരി, തഹൂറായ വെള്ളത്തെ ഉപയോഗിക്കലാണ്. ഫിൽ അഅ്ളാഇൽ മഖ്സൂസതി, പ്രത്യേകമാക്കപ്പെട്ട ചില അവയവങ്ങളിൽ ഉപയോഗിക്കുന്നതിനെയാണ് വദൂഉ എന്ന് പറയുന്നത്. മഹനീയത്തി, നിയത്തോടുകൂടി. അപ്പോൾ നിയത്തോടുകൂടി ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തെ പറയുന്ന പേരാണ് വെള്ളം ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് വദൂഉ എന്ന്. അപ്പോൾ ഇതാണ് വദൂഉ എന്നതിൻ്റെ ഡെഫിനിഷൻ. വശുറൂത്തുഹു, ഇനി വശുറൂത്തുഹു, വദൂഉവിൻ്റെ ഷർത്തുകൾ. ഹംസത്തുൻ, അഞ്ചെണ്ണമാണ്. അപ്പൊ വദൂഉ ശരിയാകുന്നതിന്റെ നിബന്ധനകൾ അഞ്ചെണ്ണമാണ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, നിബന്ധനകളാണ്. അപ്പൊ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മൾ പാലിച്ച് വദൂഉ എടുക്കണം. വദൂഉ എടുക്കുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വദൂഉ എടുക്കണം. എന്നാലേ വദൂഉ എന്താവൂ, ശരിയാവുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വദൂഉവിന്റെ ഷർത്തുകൾ അഞ്ചെണ്ണമാകുന്നു. അഹദുഹ, ഒന്നാമത്തേത് എന്താണ്, കൗനുഹു ബിമാഇൻ തഹൂരിൻ, ശുദ്ധിയായ തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. എങ്ങനെയുള്ള വെള്ളമാണ്, ഗൈരു മുസ്തഅമലിൻ ഫീ റഫ്ഇ ഹദസിൻ വഇസാലത്തിൻ നജസിൻ. അങ്ങനെയുള്ള വെള്ളമാണ്, ഗൈരു മുസ്തഅമലിൻ ഫീ റഫ്ഇ ഹദസിൻ, അശുദ്ധിയെ ഉയർത്തുന്നതിന് ഉപയോഗിക്കപ്പെട്ടതല്ലാത്തതും. വഇസാലത്തിൻ നജസിൻ, നജസിനെ നീക്കാൻ ഉപയോഗിക്കപ്പെടാത്തതുമായ വെള്ളം കൊണ്ടായിരിക്കണം വുളു എടുക്കേണ്ടത്. അപ്പോൾ ഫർളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത വെള്ളം, ഫർളിൽ ഉപയോഗിക്കാത്ത വെള്ളം എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രാവശ്യം വദൂഉ എടുത്ത വെള്ളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ വദൂഉ എടുക്കാൻ പറ്റില്ല. ആദ്യം ഒരു പ്രാവശ്യം വദൂഉ എടുത്ത വെള്ളം നമ്മൾ ശേഖരിച്ച് വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, വദൂഉ എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ നജസിനെ കഴുകി വൃത്തിയാക്കാൻ ഉപയോഗിച്ച വെള്ളം, ബാക്കി വന്ന വെള്ളമല്ല, ഉപയോഗിച്ച ആ വെള്ളത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, വദൂഉവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, മുസ്തഅമലായ വെള്ളമല്ലാതിരിക്കുക. ഫർളിന് വേണ്ടി ഉപയോഗിക്കപ്പെടാത്ത വെള്ളമായിരിക്കണം നമ്മൾ വദൂഉ എടുക്കുന്ന വെള്ളം. പിന്നെയോ, അൽ മാഉ തഹൂറു, ഇനി പറയാൻ പോണത് തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹുവൽ മാഉൽ മുത്തലഖു, മുത്തലഖായ വെള്ളം എന്നാണ് തഹൂറായ വെള്ളം എന്നതിന്റെ അർത്ഥം. എന്താണ് മുത്തലഖായ വെള്ളം, ഹുവൽ മാഉൽ മുത്തലഖു, വഹുവ മാ യുത്തലഖു അലൈഹി ഇസ്മുൽ മാഇ ബിലാ ഖൈദിൻ, അതാണ് മുത്തലഖായ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഉപാധിയും കൂടാതെ വെള്ളം എന്ന് പറയാൻ പറ്റുന്ന ചുണ്ണാമ്പ് വെള്ളം, അതുപോലെ നാരങ്ങാ വെള്ളം, അതുപോലെ കരിക്കും വെള്ളം,
അങ്ങനെയൊന്നും പറയാത്ത, ഒരു ഉപാധിയും കൂടാതെ തനിച്ച വെള്ളം എന്ന് പറയാൻ പറ്റുന്ന വെള്ളം ഏതാണോ ആ വെള്ളത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തഹൂറായ വെള്ളമെന്ന് പറയുന്നത്. അതുപോലെ അങ്ങനെയുള്ള മുസ്തഹമലല്ലാത്ത, ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളമായിരിക്കാം, ആ വെള്ളത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തഹൂറായ വെള്ളം എന്ന് പറയുന്നത്. പിന്നെയോ ബസാനി, രണ്ടാമത്തെ ഷെർത്ത്. അപ്പൊ ഒന്നാമത്തെ ഷെർത്ത് എന്താണ്? തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. രണ്ടാമത്തതോ ജറിയുൽ മാഇ അലൽ ഉദുവിൽ മഅസൂലി, കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മേൽ വെള്ളം ഒലിപ്പിക്കുക, വെള്ളം ഒഴുക്കുക. ഉദുവിൽ കഴുകപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെയാ? ആ അവയവങ്ങളിലൊക്കെയും വെള്ളം എന്ത് ചെയ്തിരിക്കണം? ഒഴുകിയിരിക്കണം, വെള്ളം ഒഴുക്കിയിരിക്കണം. മുഖം, കയ്യ്, കാല്, ഇതാണ് കഴുകുന്ന അവയവങ്ങൾ. ബാക്കിയുള്ളതൊക്കെ തടവുന്നതല്ലേ? തല തടവുക. ഉദുവിന്റെ ഫർളുകൾ മാത്രം നോക്കി, ഫർളുകളിലെ അവയവങ്ങൾ മാത്രം നോക്കിയാൽ മതി. മുഖം കഴുകൽ ഫർളാണല്ലോ. അപ്പൊ അത് പറയും, പുറകിൽ പറയുന്നുണ്ട് ഉദുവിന്റെ ഫർളുകളെ കുറിച്ച്. അപ്പോ ആദ്യം ഷിർത്തുകൾ പറയുക, പിന്നെയാണ് ഫർളുകൾ പറയത്തുള്ളൂ. അപ്പോ രണ്ടാമത്തെ എന്താണ്? കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒഴുക്കുക. ഫല എക്ഫി, മതിയാവുകയില്ല. മസ്സുൽ അബില ജറയാൻ, ഒഴുക്കൽ കൂടാതെ അവയവത്തിന്റെ മേല് വെള്ളം തടവിയാൽ, വെള്ളം കൊണ്ട് തടവിയാൽ മതിയാവുകയില്ല. അപ്പൊ ഒഴുക്കേണ്ടടുത്ത് ഒഴുക്കുക തന്നെ വേണം. അവിടെ വെള്ളം കൊണ്ട് ഇങ്ങനെ തടവി വിട്ടാല് വുദു ശരിയാവുകയില്ല. പിന്നെയോ വസാലിസു, മൂന്നാമത്തത്, അല്ലാ യകൂന അലൽ ഉദുവി മാ യുഗയ്യിറുൽ മാഅ, വെള്ളത്തെ പകർച്ചയാക്കുന്ന കാര്യങ്ങൾ, വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. വുദു എടുക്കുന്ന അവയവങ്ങളിലാണ്. അപ്പൊ വെള്ളത്തെ പകർച്ചയാക്കുന്ന, വെള്ളത്തിന്റെ നിറം, മണം, അങ്ങനെ അതിനെ വ്യത്യാസപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ഒതുവിൽ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതാണ് മൂന്നാമത്തെ ഷെർത്ത്. ഏതാണ് അതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? സന്ദലിൻ, ചന്ദനം പോലെ. പിന്നെയോ വസഫറാൻ, കുങ്കുമം പോലെ. ചന്ദനം, കുങ്കുമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെള്ളം പകർച്ചയാക്കുന്ന കാര്യങ്ങളാണ്. വെള്ളം പകർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ നിറവും മണവും എന്ത് ചെയ്ത് കളയും? വ്യത്യാസപ്പെടുത്തി കളയുന്ന സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യരുത്, ഉണ്ടാവരുത്, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുപോലെ അതാണ് എന്റെ ഉദാഹരണം പറഞ്ഞത്, ചന്ദനവും കുങ്കുമവും. വറാബിഉ, ഇനി നാലാമത്തെ എന്താണ്? അല്ലാ യകൂന അലൽ ഉദുവി മാ യംനഉ വുസൂല മാ ഇലൈഹി, വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. വെള്ളം ചേരുന്നതിനെ തടയുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അപ്പൊ ആ സാധനം കയ്യിലിരുന്നാല് വെള്ളം എന്ത് ചെയ്യില്ല? നനയില്ല. നമ്മുടെ ചേമ്പല കണ്ടിട്ടില്ലേ, ചേമ്പിന്റെ ഇല കണ്ടിട്ടില്ലേ? അപ്പൊ അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോ ഇല എന്ത് ചെയ്യില്ല? നനയില്ലല്ലോ. മുകളിൽ ഇങ്ങനെ കുമ്പള പോലെ ഇങ്ങനെ നിക്കേതേ ഉള്ളൂ, വെള്ളം തൊടാതെ അതിന്റെ അവര് മുകളിൽ ഇങ്ങനെ ഓടിക്കളി ഇങ്ങനെ ഇണ്ടല്ലേ, ചേമ്പലയ്ക്കകത്ത് വെള്ളം നിൽക്കുന്നത്. അപ്പൊ അതുപോലെ വെള്ളം എന്ത് ചെയ്യില്ല? നനയില്ല. ആ സാധനം നമ്മുടെ കയ്യിലിരുന്നാൽ, ആ വസ്തു നമ്മുടെ കയ്യിലോ മുഖത്തോ അതുപോലെ കാലിന്റെ കഴുകേണ്ട ഭാഗങ്ങളിൽ എവിടെങ്കിലും ഒക്കെ ഇരുന്നാല് നമ്മുടെ ആ വെള്ളം അവിടെ ഒഴിക്കുമ്പോ എന്ത് ചെയ്യില്ല? വെള്ളം ചേരത്തില്ല, നനയത്തില്ല, ആ ഭാഗം നനയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. ശരീരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഒതുവിൽ കഴുകപ്പെടുന്ന അവയവങ്ങൾ മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഒതുവിൽ കഴുകാത്ത അവയവങ്ങളിൽ അതിരുന്നെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഒതുവിൽ കഴുകപ്പെടാത്ത, അപ്പൊ മുതുകത്തിരുന്നാലും പ്രശ്നമൊന്നുമില്ല. മുതുവിൽ നമ്മൾ കഴുകുന്നില്ലല്ലോ. ഒതുവിൽ കഴുകാത്ത ഒരു അവയവമാണ് മുതു. മുതുവിലും ഒക്കെ ഇരുന്നിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഒതുവിൽ കഴുകപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണോ ആ അവയവങ്ങളിലാണ് ഈ വസ്തുക്കൾ ഇരുന്നാലും പ്രശ്നം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? കനൂറത്തിൻ, ചുണ്ണാമ്പ് പോലെ. വശമഴിൻ, മെഴുക് പോലെ. വക്കാരിൻ, ടാറ് പോലെ. ചുണ്ണാമ്പ്, മെഴുക്, ടാറ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യില്ല? ഇരുന്നാലും വെള്ളം നനയത്തില്ല ആ ഭാഗത്ത്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ പറ്റിയിരുന്നാൽ, മുഖത്തോ ഒക്കെ പറ്റിയിരുന്നാൽ ഒതു എന്താവില്ല, ശരിയാവുകയില്ല. അതൊക്കെ നീക്കിയിട്ട് എന്ത് ചെയ്യണം? ഒതു എടുക്കണം. ആദ്യം അത് കളയണം, എന്നിട്ട് വേണം ഒതു എടുക്കാൻ. പിന്നെയോ? പിന്നെ പറഞ്ഞെന്താണ്? വല്ല ഖാമിസു, അഞ്ചാമത്തത്, മഅരിഫത്തു ദുഹൂലിൽ വഖ്തി ലിദാഇമിൽ ഹദസി, നിത്യ അശുദ്ധി ഉള്ളവർക്ക്, നിത്യ അശുദ്ധിക്കാരായ ആളുകൾക്ക് നിസ്കാരത്തിന്റെ സമയമായെന്നറിയുക. നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കിയിരിക്കുക, അറിയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ നിത്യാശുദ്ധിക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും അവർക്ക് എന്തായിരിക്കും? അശുദ്ധിയുള്ള ആളുകളായിരിക്കും. ക സലസിൽ ബൗൽ, അതിന്റെ ഉദാഹരണമുണ്ട്. ക സലസിൽ മൂത്രവാർച്ചക്കാരെ പോലെ. മൂത്രവാർച്ച ഒരു രോഗമാണ്, ഒരു അസുഖമാണത്. പിന്നെയോ
അപ്പൊ മുസ്തഹാളത്ത്, മുസ്തഹാളത്തിന്റെ അസുഖമുള്ള രക്തം പുറപ്പെടുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾക്കുണ്ടാവുന്നൊരു പ്രശ്നമാണ് മുസ്തഹാളത്ത് എന്ന് പറയുന്നത്, രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ നിത്യ അശുദ്ധി അവർക്ക് എപ്പോഴും എന്തായിരിക്കും, അശുദ്ധിയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നിസ്കരിക്കണം, അവർക്ക് നിസ്കാരം നിർബന്ധം തന്നെയാണ്. അപ്പൊ നിസ്കരിക്കുമ്പോൾ അവരെപ്പോഴേ ഒതു എടുക്കാൻ പാടുള്ളൂ, നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷമേ ഒതു എടുക്കാവൂ. അശുദ്ധികളൊന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ ദുഹർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അരമണിക്കൂർ മുമ്പോ ഒരു മണിക്കൂർ മുമ്പോ ഒക്കെ കയറി ഒതു എടുത്തിട്ട് എന്ത് ചെയ്യാം, കയറിയിരിക്കാം, നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാം. പക്ഷേ നിത്യശുദ്ധിക്കാരായ ആളുകൾ എന്ത് ചെയ്യണം, നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷം മാത്രം എന്ത് ചെയ്യണം, ഒതു എടുക്കണം. എന്നാലേ അവർക്ക് ആ ഒരു നിസ്കാരം ശരിയാവുള്ളൂ, അല്ലെങ്കിൽ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാവും. മനസ്സിലായോ? അതാണ് ഇതിന്റെ വിഷയം. അപ്പൊ ഈ പാഠം കുറച്ച് വലിയ പാഠമാണ്. ഇത് നമ്മൾ വുളുവിന്റെ ഫർളുകൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഷെർത്തുകൾ പറയുന്നുണ്ട്, സുന്നത്തുകൾ പറയുന്നുണ്ട്, ഇതെല്ലാം ഈ പാഠത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി വലിയ പാഠമാണ്, നമുക്ക് പാട്ടായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, ഒറ്റയടിക്ക് എടുത്താൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ? വുളുവിന്റെ ഷെർത്തുകൾ പറഞ്ഞു. വുളു എന്താണെന്ന് ആദ്യം പറഞ്ഞു അല്ലേ. വുളു എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രത്യേകമാക്കപ്പെട്ട അവയവങ്ങളിൽ, നിയത്തോടുകൂടി ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനെയാണ് ഒതു എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ എന്താ? ഒതുവിന്റെ ഷെർത്തുകളാണ് പിന്നെ പറഞ്ഞ അഞ്ച് ഷെർത്തുകളാണ് ഒതുവിനുള്ളത് അല്ലേ. അഞ്ച് ഷെർത്തുകളുണ്ട്. അപ്പൊ ഈ അഞ്ച് ഷെർത്തുകളും പറഞ്ഞു. ഏതാണ് ഒന്നാമത്തെ? എന്താണ്? തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. തഹൂറായ വെള്ളം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ചെയ്യണം. ഈ പാഠം ഇന്നെടുക്കുമ്പോൾ തന്നെ, പാഠം ഫുള്ള് കംപ്ലീറ്റ് ആവാൻ നിൽക്കണ്ട, പറയുമ്പോൾ തന്നെ ഈ പാഠം നിങ്ങൾ കേട്ടതിന് ശേഷം ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം, ഈ ഷെർത്തുകളും തഹൂറായ വെള്ളം എന്താണ്, അതുപോലെ ഒതു എന്നാൽ എന്താണ്, ഇതിന്റെ ആ ഒരു ചോദ്യം നിങ്ങൾ തന്നെ എഴുതിയിട്ട് അതിന് ഉത്തരം കൃത്യമായിട്ട് എഴുതി വെക്കുക. അല്ലെങ്കിൽ മറന്നുപോകും, പിന്നെ അത് പഠിക്കാൻ പറ്റില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ ഓവർലോഡായി പോകും, ഈ പാഠം കഴിയുമ്പോഴത്തേക്ക് ഓവർലോഡാവും. അപ്പൊ അതിനുവേണ്ടിയാണ് നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതി വെക്കുക ഇപ്പൊ തന്നെ. അപ്പൊ ഒന്നാമത്തെ എന്താ? ഒതുവിന്റെ ഷെർത്തുകൾ ഒന്നാമത്തത് തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. രണ്ട്, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒഴുക്കുക. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒഴുക്കുക. മൂന്ന്, വെള്ളം പകർച്ചയാക്കുന്ന ചന്ദനം കുങ്കുമം പോലെയുള്ള വസ്തുക്കൾ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക, വുളുവിന്റെ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. പിന്നെയോ അടുത്തേതാണ്? നാലാമത്തെ, വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളൊന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. പിന്നെ അഞ്ചാമത്തെ എന്താണ്? നിത്യാശുദ്ധിക്കാർ, ബ്ലീഡിങ് അതുപോലെ മൂത്രവാർച്ച, ഇങ്ങനെയുള്ള നിത്യശുദ്ധിയുള്ള ആളുകൾ നിസ്കാരത്തിന്റെ സമയമായി എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഒതു എടുക്കാൻ. നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷം, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷമേ എന്ത് ചെയ്യാവൂന്ന്? ഒതു എടുക്കാവൂ എന്നാണ് അതിന്റെ ടോട്ടൽ. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കുക. നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങളാണ്, ഒരു വിട്ടുവീഴ്ച ഇതിൽ വരുത്താൻ പാടില്ല. കൃത്യമായി നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഉസ്താദുമാരെ അത് പറഞ്ഞു കേൾപ്പിക്കണം. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇൽമുകളിലൊക്കെയും അള്ളാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന.